ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ, അതുപോലെ അവരുടെ ദശാകാരങ്ങൾ, ഓരോ ദശാകാരങ്ങളിലും അനുഭവിക്കുന്ന ദോഷങ്ങൾ, ദുരിതങ്ങൾ, ആ ദോഷ പരിഹാരങ്ങൾ, അതുപോലെ തന്നെ അനുകൂലമായിരിക്കുന്ന രത്നങ്ങൾ, വസ്ത്രങ്ങൾ, സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായിരിക്കുന്ന നക്ഷത്രങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ ചാനലിൽ കൂടെ പറയുകയാണ്. അപ്പോൾ ഈ ഓരോ ദിവസവും നമ്മൾ ഓരോ നക്ഷത്രങ്ങളുടെ ഫലങ്ങളായിട്ട് നിത്യേനെ നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 27 നക്ഷത്രങ്ങളുടെയും ഈ പൊതുഫലങ്ങൾ നമ്മൾ ഇതിൽ കൂടെ പോസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന പക്ഷം അത് ബന്ധുമിത്രാദികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. അത് തിരക്കില്ലാത്ത സമയങ്ങളിൽ ഞാനതൊന്ന് നോക്കിയിട്ടതിന് പറ്റുന്ന രീതിയിലുള്ള മറുപടികളും നൽകാൻ ശ്രമിക്കാം. അപ്പോൾ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് ആകാശവീഥിയിൽ അഗ്നി പോലെ ജ്വലിച്ചിരിക്കുന്ന ഒറ്റ നക്ഷത്രമാണ്. ഈ ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് ഇതിനെ കണ്ണുനീർത്തുള്ളിയുടെ ഒരു അടയാളമാണ് കൊടുത്തിരിക്കുന്നത്. അത് മിഥുനൻ രാശിയിലാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് പൊതുവെ ഗർഭിഷ്ഠരായിട്ടുള്ളവരും ഉപകാരസ്മരണയില്ലാത്തവരായിട്ടിരിക്കുന്നവരുമായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നാൽ അപൂർവ ജനരോട് അവർക്ക് ഒരു പ്രത്യേകമായ മമത തോന്നാറുമുണ്ട്. ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ശരീരപ്രകൃതി ഒരു വ്യത്യസ്തമായിട്ടാണ് പറയപ്പെടുക. ഏത് ജോലിയും വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നവരാണിവർ. പൊതുസ്ഥലങ്ങളിൽ ഇവർ മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരാണ്. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ മിടുക്കരുമാണ്. ഇവർക്ക് മറ്റുള്ളവരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്ന ആൾക്കാരാണ്. ഏത് കാര്യവും പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവ്, ലോകപരിചയം, അതുപോലെ ഓർമ്മശക്തി, കർമ്മകുശലത, ബുദ്ധി എന്നീ ഗുണങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും. നിസ്സാര കാര്യത്തിന് പോലും ഇവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ ആ ദേഷ്യമെല്ലാം മറന്നിട്ട് അവരുമായിട്ട് ചങ്ങാത്തത്തിലാകുകയും ചെയ്യും. അതുപോലെ വളരെ കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രമേ അവർ വളരെ അടുത്ത് ഇടപഴകുന്ന സ്വഭാവം ഉണ്ടാവുകയുള്ളൂ. ഏതെങ്കിലും ഒരു പ്രവൃത്തി മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഇവരെ ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മനോവിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. വിവാഹത്തിന് കാലതാമസമോ വൈവാഹിക ജീവിതത്തിൽ ഒത്തിരി കലഹങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാനും ഇടയുണ്ട്. ഏർപ്പെടുന്ന മിക്ക കാര്യങ്ങളിലും ഒത്തിരി തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായാലും ഇവരെ കഠിനമായ പരിശ്രമത്തിലൂടെ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ മിടുക്കരാണ്. ഈ തൊഴിലിനോടുള്ള ആത്മാർത്ഥത ഇവർക്ക് പലപ്പോഴും വേദനകൾ സമ്മാനിക്കാറുണ്ട്. ആയതിനാൽ ധനപരമായും മാനസികമായിട്ടും തണുത്ത മട്ടിൽ പെരുമാറുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ജോലിയിൽ മാത്രം മുഴുകാതെ പല ജോലിയിലും മുഴുകുന്ന ആൾക്കാരാണിവർ. ഇവരുടെ പെരുമാറ്റം പലപ്പോഴും മറ്റുള്ളവർക്ക് തെറ്റായിട്ട് തോന്നാമെങ്കിലും ഇവരവരുടേതായിട്ടുള്ള ആ ഒരു സ്വഭാവമാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സാമൂഹിക ജീവിതം നയിക്കുന്ന പലരും ഈ നക്ഷത്രക്കാർ തന്നെയാണ്. ഇവർക്ക് താമസിച്ചുള്ള കുടുംബജീവിതമാണ് ഏറ്റവും ഉത്തമം. നേരത്തെയുള്ള വിവാഹം വിവാഹമോചനത്തിനൊക്കെ കാരണമായിട്ട് വരാൻ സാഹചര്യം ഉണ്ടാക്കാം. ഇവർക്ക് ജന്മനാ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുമെങ്കിലും അതൊന്നും ആരോടും തുറന്നു പറയുന്ന സ്വഭാവമില്ല. അന്യരുടെ മുമ്പിൽ തലകുനിച്ച് ബഹുമാനിക്കുന്നത് ഇവർക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ഇവരുടെ മുഖത്ത് പ്രത്യേകമായ ഒരു വശ്യതയുണ്ട്. ദേഷ്യം വന്നാൽ ഇടം വരം ചിന്തിക്കാതെ കയറി പ്രവർത്തിക്കുന്ന സ്വഭാവമാണ്. അതുപോലെ ഏകാന്തത ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ്. ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും വലിയ അഭിമാനക്ഷതമായിട്ട് കരുതിയിട്ട് കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് സ്ത്രീകളോട് പൊതുവെ ആകർഷണം കൂടുതലുള്ള ആൾക്കാരാണ്. അച്ഛനമ്മമാരിൽ നിന്നൊക്കെ അകന്നു നിന്ന് ഉള്ള തൊഴിലിലൊക്കെ ഏർപ്പെടേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ അച്ഛനമ്മമാരിൽ നിന്നുള്ള ഗുണങ്ങൾ ഇവർക്ക് ധാരാളമായി കിട്ടാറില്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഇവരുടെ പൊതുവായ സിദ്ധാന്തം. ഇവർ ശിവൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്ന ആയതുകൊണ്ട് ആശ്രിത വത്സലിനും സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടവരായിരിക്കുകയും ചെയ്യും. ഏത് പ്രവൃത്തിയിലും അതിലുള്ള സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ. അതിൽ നിന്നൊരു പേരും പെരുമയും പ്രശസ്തിയൊന്നും ഇവർക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരിക്കില്ല. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വളരെ ആകർഷകമായ ശരീരവും കണ്ണുകളും ഭംഗിയുള്ള മൂക്കുകളും ഉള്ള ആൾക്കാരായിരിക്കും. പൊതുവേ നല്ല സ്വഭാവശീലവും അതുപോലെ സമാധാനപരമായ പെരുമാറ്റവും ഒക്കെ ഇവരുടെ പ്രത്യേകതയാണ്. ബുദ്ധിമതികളാണ്. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എന്നാൽ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നവർ മിടുക്കരുമാണ്.
ഇവർ അശ്വതിയുമായി ചേർന്നാൽ ആ ജീവിതത്തിൽ വളരെ വളരെയധികം അധപ്പതനം ഉണ്ടാകുമെന്നാണ് പറയേണ്ടത്. ഇവർക്ക് ഭർത്താവിൽ നിന്നോ ഭർത്തൃ കുടുംബത്തിൽ നിന്നോ കിട്ടേണ്ടതായ സ്നേഹമോ സഹായമോ ഒന്നും ലഭിക്കാറില്ല. വിവാഹ ജീവിതം വളരെ വിഷമം പിടിച്ചതായിരിക്കും. സ്വന്തം കുട്ടികളിൽ നിന്ന് പോലും ഒരു സഹായമോ സ്നേഹമോ ഇവർക്ക് കിട്ടില്ല. അതുപോലെ ചിലരിൽ ഭർത്തൃമരണമോ വിവാഹമോചനങ്ങളോ ഉണ്ടാകാനിടയുണ്ട്. ഇവർക്ക് പൊതുവെ ശരീരത്തിൽ വ്രണങ്ങളുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ഇവർ തീരെ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുകയും അഹന്ത ഉണ്ടാകുകയൊക്കെ ചെയ്യും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായിരിക്കുകയും ചെയ്യാറിടയുണ്ട്. ഏതാണ്ട് 45-62 വയസ്സ് വരെയുള്ള കാലം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉത്തമമായ കാലയളവാണ്. എന്നാൽ ശനിദശയിലെ ശുക്രൻ്റെ അപഹാരകാലം മുതൽ ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകാനും ഇടയുണ്ട്. രക്തസംബന്ധമായ രോഗങ്ങളൊക്കെ ഇവരെ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആ സമയത്ത് പ്രത്യേകമായ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമാണ്. പരാലിസിസ്, ഹൃദയാഘാതം, പല്ല്, ദന്തക്ഷയം, അതുപോലെ ആസ്മ, ചെവിവേദന, ആർത്തവ പ്രശ്നങ്ങൾ, രക്തദൂഷ്യം, മുണ്ടിനീര്, രക്തവാതം തുടങ്ങി മൂത്രാശയ രോഗങ്ങൾ ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ ഇടയുള്ള നക്ഷത്രക്കാരാണ്. ന്യൂമോണിയ, ഗർഭാശയ രോഗങ്ങൾ, ഈ നരമ്പുകൾക്ക് രോഗങ്ങൾ ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ദശാനാഥൻ രാഹുവും നക്ഷത്രദേവത ശിവനും രാശിനാഥൻ ബുധനുമാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാർ രാഹുർ ദശയിലാണ് ജനിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ദശാകാലം നമ്മൾ ഒരു ശരാശരി 9 വയസ്സെന്ന് കണക്കുകൂട്ടി നമുക്ക് ഫലചിന്തനം നടത്തിയാൽ ആ ഒരു 9 വയസ്സ് വരെയുള്ള സമയത്ത് ബാലാരിഷ്ടതകൾ, അത് അലസത, ആരോഗ്യക്കുറവ്, രോഗപീഠകൾ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ, അപകടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങൾ ഈ രാഹു ദശാകാലത്തുണ്ടാകാം. കുട്ടികൾക്കായതുകൊണ്ട് ഇത് അച്ഛനമ്മമാർക്കും ഈ ദുരിതങ്ങളൊക്കെ ബാധിക്കാനുള്ള ഇടയുണ്ട്. ഈ സമയത്ത് സർപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലുമൊക്കെ വഴിപാടുകൾ നടത്തുകയും ദർശനം നടത്തുകയൊക്കെ ചെയ്യുകയും അതുപോലെ മൃത്യുഞ്ജയം, മൃതസഞ്ജീവിനി തുടങ്ങിയിട്ടുള്ള രോഗശമനത്തിന് ഉപകാരപ്രദമായിരിക്കുന്ന യന്ത്രങ്ങളൊക്കെ ധരിക്കുകയും അഷ്ടനാഗപൂജ, മൃത്യുഞ്ജയ ഹോമം തുടങ്ങി കറയഹോമം ഇങ്ങനെയൊക്കെയുള്ള ഹോമങ്ങൾ ഗ്രഹത്തിൽ വെച്ച് നടത്തിക്കാൻ സാഹചര്യമുള്ളവർ നടത്തിക്കുകയൊക്കെ ചെയ്താൽ ഈ രാഹുർദശയുടെ ദുരിതങ്ങളിൽ നിന്നും കുറച്ച് ശമനം ഉണ്ടാകാൻ ഇടയുണ്ട്. പിന്നീടുള്ള 25 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. ആ ദശാകാലം വളരെ നല്ലതായിട്ടുള്ള ഒരു കാലമായിരിക്കും അവർക്ക്. ആ വിദ്യാഗുണം, ആരോഗ്യം, അതുപോലെ ജീവിതത്തിലെ ഉയർച്ച, തൊഴിലിൽ ഉയർച്ച, കുടുംബത്തിലെ ഐക്യം, എല്ലാ രീതിയിലുള്ള സൽഗുണങ്ങളും ലഭിക്കുന്ന ഒരു കാലമാണ് അവർക്ക് വ്യാഴദശാകാലം. അതുപോലെ കലാരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, അതുപോലെ സാമൂഹിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഉന്നതമായിട്ടുള്ള അനുമോദനങ്ങളും പ്രശംസകളും ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ വ്യാഴദശാകാലം. ഈ ദശാകാലത്തിൻ്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് വിഷ്ണുക്ഷേത്ര ഭജനം, ഗണപതി ക്ഷേത്ര ഭജനം, രാജഗോപാലം, സുദർശനം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളുടെ ധാരണം, അതുപോലെ തന്നെ ഗ്രഹത്തിൽ വെച്ച് ഈ പറഞ്ഞ സുദർശനഹോമം, വിഷ്ണു പൂജ, രാജഗോപാല പൂജ തുടങ്ങിയിട്ടുള്ള പൂജകൾ, ഗണപതി ഹോമം കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ കൊണ്ടും ഇവർക്ക് വളരെയധികം ഉന്നതി ഈ വ്യാഴദശാകാലത്ത് നേടിയെടുക്കാനായിട്ട് കഴിയും. പിന്നീടുള്ള 44 വയസ്സ് വരെയുള്ള കാലം ശനിദശാകാലമാണ്. സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളൊക്കെ നൽകുന്ന കാലമായിരിക്കാം ശനിദശ. ആരോഗ്യലാഭം, ബന്ധുജന സമാഗമം, വ്യാപാര അഭിവൃദ്ധി എന്നിവയൊക്കെ ഉണ്ടാകാം. ശത്രുദോഷങ്ങളും കടബാധ്യതകളും മോഷണം, അപവാദം തുടങ്ങിയവയൊക്കെ ഇവർക്ക് കിട്ടാവുന്ന ഒരു കാലമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു മന്ദത അനുഭവിക്കുന്ന ഒരു കാലം കൂടിയായിരിക്കാം ഈ ശനിദശാകാലം. ഇതിന് നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ ശനിക്ക് പുഷ്പാഞ്ജലി കഴിക്കുക, ശനിയാഴ്ച വ്രതം എടുക്കുക, ശാസ്താവ്, ഹനുമാൻ, ഗണപതി തുടങ്ങിയവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കഴിക്കുക, ഇതൊക്കെ കൊണ്ട് അവർക്ക് കുറേയേറെ ദുരിതശമനം ഉണ്ടാകും. അതുപോലെ തന്നെ ഹനുമത് യന്ത്രം, മഹാഗണപതി യന്ത്രം തുടങ്ങിയവയൊക്കെ ധരിക്കുക, ഗ്രഹത്തിൽ വെച്ച് നവഗ്രഹ ഹോമങ്ങളും നവഗ്രഹ പൂജകളും മൃത്യുഞ്ജയ ഹോമങ്ങളും ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ ഈ ശനിദശയുടെ കഠിനമായ ദുരിതങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പിന്നീടുള്ള 61 വയസ്സ് വരെയുള്ള കാലമാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായിട്ടുള്ള കാലം.
അത് ബുദ്ധദശാകാലമാണ്. ആ ബുദ്ധദശയിൽ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം ഉന്നതിയൊക്കെ കിട്ടും. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർ, സാമൂഹ്യ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ ഒരു ഭാഗ്യലബ്ധിക്ക് ഉതകുന്നതായിട്ടുള്ള ഒരു സമയമായിരിക്കും ബുദ്ധദശാകാലം. ഈ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള വിഷ്ണു ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ബുധനാഴ്ചകളിൽ പോയി വഴിപാടുകൾ നടത്തുക, അതുപോലെ ബുധന് പ്രത്യേകമായിട്ട് പുഷ്പാഞ്ജലി നടത്തുക, ഈ രാജഗോപാലൻ സുദർശനമൊക്കെ പോലെയുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, ഗ്രഹത്തിൽ വെച്ചായാലും രാജഗോപാല പൂജ, സത്യനാരായണ പൂജ, സുദർശന ഹോമങ്ങൾ, ഇങ്ങനെ വൈഷ്ണവമായിട്ടുള്ള ഹോമങ്ങളും പൂജകളും ഒക്കെ നടത്തിക്കുക, ഇതൊക്കെ കൊണ്ട് അവർക്ക് ഈ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യപ്രാപ്തി കിട്ടാൻ ഇടയുണ്ടാക്കുന്ന ഒരു കാലമായിരിക്കും ബുധദശാകാലം. 68 വയസ്സ് വരെ, പിന്നീടുള്ള 68 വയസ്സ് വരെ കേതുവിൻ്റെ ദശാകാലമാണ്. വളരെ ദുരിതപൂർണമായിരിക്കുന്ന ഒരു കാലമായിരിക്കാം. ബന്ധുജനങ്ങളിൽ നിന്നും വിരോധങ്ങൾ ഉണ്ടാകാം, ദുർഗുണങ്ങൾ, സ്വഭാവദൂഷ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമാകാം. അതുപോലെ കലഹപ്രിയത്വം, വഴക്കുണ്ടാക്കാനൊക്കെ നടക്കുക, ഇതൊക്കെ അഹങ്കാര സ്വഭാവമൊക്കെ പ്രകടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ നമ്മളതിൽ അനുഭവിക്കാം. രോഗങ്ങളും ദുരിതങ്ങളും കൊണ്ട് നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുകളും സംഭവിക്കാവുന്ന കാലമാകാം ഈ കേതുർദശാകാലം. ആ സമയത്ത് ദേവീക്ഷേത്രങ്ങളിലെ ഭജനങ്ങൾ, അതുപോലെ കേതുവിന് പ്രത്യേകമായ പുഷ്പാഞ്ജലി കഴിക്കുക, സർപ്പക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ കഴിക്കുക, ദേവിയുടേതായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുക, അതുപോലെ ഭദ്രകാളിക്ക് പൂജ കഴിക്കുക, പ്രത്യേകിച്ച് ഹോമം കഴിക്കുക, ഭഗവതി സേവയൊക്കെ കഴിപ്പിക്കുക, ഇങ്ങനെ ദേവീ പ്രധാനമായിട്ടുള്ള പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്യിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ കേതുദശയുടെ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് ശമനം ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനുശേഷമുള്ള കാലം 20 വർഷം വയസ്സാം കാലത്ത് ഏറ്റവും നല്ല കാലമായിരിക്കും. ശുക്രദശയായിരിക്കും എല്ലാ സുഖസൗഭാഗ്യങ്ങളും മനോസുഖങ്ങളും സമാധാനവും ഒക്കെ കിട്ടേണ്ട ഒരു കാലം കൂടാണ് ആ സമയം. ആ സമയത്ത് ഇതെല്ലാം അവർക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഈ ശുക്രദശയുടെ ഒരു പ്രത്യേകത. അത് ഈ ശുക്രദശയിൽ ഗണപതിക്ക് വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും അതുപോലെ നിത്യവുമുള്ള നമ്മുടെ പഞ്ചാക്ഷര ജപം, നാമജപം വളരെയധികം വർദ്ധിപ്പിക്കുകയും അതുപോലെ ഗണപതി ധന്വന്തിരി രോഗപീഠയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ധന്വന്തിരി സുദർശനം തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളൊക്കെ ധരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടാവും. അതുപോലെ ഗ്രഹത്തിൽ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഭഗവതി സേവ, വിഷ്ണു പൂജ, അശ്വാരൂഢം തുടങ്ങിയിട്ടുള്ള പൂജകളൊക്കെ കഴിപ്പിക്കുക, ധന്വന്തിരി ഹോമങ്ങൾ പോലുള്ള ഹോമങ്ങൾ കഴിപ്പിക്കുക, ഇതൊക്കെ കൊണ്ട് ഇവർക്ക് ഈ ശുക്രദശയിൽ ഒത്തിരി അനുകൂലത ലഭിക്കാനിടയാവും. പിന്നീട് നമുക്ക് ആയസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവസാന കാലം ആദിത്യ ദശാകാലമായിരിക്കാം. അപ്പം ആദിത്യ ദശാകാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് ഇത്രയും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ ആദിത്യ ദശാകാലത്തിൽ വളരെയധികം പൊതുവേ പറയാറുണ്ടല്ലോ ആദിത്യ ദശയാണ് ഏറ്റവും മോശപ്പെട്ട ദശാകാലങ്ങളിലൊന്നാവാം. അപ്പോൾ ആ സമയത്ത് പഞ്ചാക്ഷര ജപങ്ങളും അതുപോലെ മുത്തിഞ്ചയം, മൃതസഞ്ജീവിനി തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങളും ശിവക്ഷേത്രങ്ങളിലെ കഴിയുന്നത്ര ഭജനങ്ങളും ഈ ശൈവമായിട്ടിരിക്കുന്ന രോഗപീഠകളൊന്നും വരാതിരിക്കാൻ ഉതകുന്നതായിട്ടുള്ള ഹോമങ്ങളോ പൂജകളോ ഒക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിക്കുകയൊക്കെ ചെയ്ത് ദോഷനിവൃത്തി വരുത്തിക്കൊള്ളണം. ഇവർക്ക് യോജിക്കുന്നതായിട്ടുള്ള തൊഴിലുകൾ ധാരാളമുണ്ട്. അത് വാർത്താമാധ്യമങ്ങളിലെ, വിവര സാങ്കേതിക വിദ്യകളിൽ, അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, പുസ്തകശാല, പരസ്യപ്രചാരണം, ആറ്റമിക് എനർജി സെക്ടർ തുടങ്ങിയവയൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള തൊഴിലുകളാണ്. അതുപോലെ ഈ സെയിൽസ്മാൻ, ഷോപ്പ് കീപ്പർ, പോസ്റ്റ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റ്, വാർത്താവിനിമയം, ട്രാൻസ്പോർട്ട്, സൈന്യം, റബ്ബർ സാധനങ്ങൾ, സംഗീതം, പരസ്യങ്ങൾ, ഗ്രന്ഥരചന, ഔഷധ വ്യാപാരം, മദ്യം, മദ്യവ്യവസായം, പണമിടപാടുകൾ, കയ്യെഴുത്ത് വിദഗ്ധരായിട്ടുള്ള ജോലികൾ, ജ്യോതിശാസ്ത്ര നിരൂപകരായിട്ടുള്ള ജോലികൾ, വ്യാപാരം, ഷിപ്പിംഗ്, കമ്മ്യൂണിക്കേഷൻ, നക്ഷത്ര ദേവത മഹാദേവനായതുകൊണ്ട് നീതിന്യായ നാട്യ കലകൾ, നടനം, പിന്നെ പ്രവചനങ്ങൾ, അതുപോലെ ജലവിഭവം, കൗൺസിലിങ്, ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, പിന്നെ മൃഗം നായയാണ്, അപ്പോൾ ആ നായയായതുകൊണ്ട് ക്രമസമാധാനം, സെക്യൂരിറ്റി, കെയർ ടേക്കർ, സൂപ്പർവൈസർ, കാര്യദർശിത്വം, സ്ഥാനപതി കാര്യാലയങ്ങളിലുള്ള രംഗങ്ങൾ, പിന്നെ
കരിമരമാണ് ഇവരുടെ വൃക്ഷം. അതുകൊണ്ട് ലോഡിങ്, അൺലോഡിങ്, ഇരുമ്പ് പണികൾ, ഡ്രൈവിങ്, കെട്ടിട നിർമ്മാണം, ട്രാഫിക് പോലീസ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലകളിലും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന മേഖലകളാണ്. ഇവരുടെ ഏറ്റവും അനുകൂലമായ ദിവസങ്ങൾ ശനിയും ബുധനും വെള്ളിയുമാണ്. അനുകൂല തീയതികൾ 4, 13, 22, 31. അതുപോലെ അനുകൂലമായ നിറങ്ങൾ കടുന്നീല, ചാരനിറം. അതുപോലെ ഇവർക്ക് ഏറ്റവും അനുകൂലമായ രത്നം ഗോമേതകമാണ്. ഇവർക്ക് ദുർഗാദേവിയെയും ശക്തി ശിവശക്തി പാർവതിയെയും ഒക്കെ ഭജിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. വിവാഹത്തിന് ഇവർക്ക് സ്ത്രീകൾക്ക് യോജിക്കുന്ന നാളുകൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, മൂലം, പൂരാടം, അത് കുംഭക്കൂറിലുള്ള ഔട്ടം, ചതയം, പൂരുട്ടാതി, ഉത്തുട്ടാതി, രേവതി, ഈ നാളുകളൊക്കെ ഇവരുടെ വിവാഹത്തിനായിട്ട് ചേരുന്നതാണ്. പുരുഷന്മാർക്കാണെങ്കിൽ കാർത്തിക, മകയിരം, പുണർവം, ആയില്യം, പൂരം, അത്തം, ചിത്തിരജ്യോതി, അനിഴം, തൃക്കേട്ടം, മൂലം, പൂരാടം, ഈ നക്ഷത്രങ്ങളൊക്കെ പുരുഷന്മാരുടെ വിവാഹത്തിനായിട്ട് യോജിപ്പിക്കാവുന്നതാണ്. പ്രതികൂലമായിട്ട് ഇവർക്ക് പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം, അവിട്ടത്തിലെ ആദ്യ പകുതി ഈ നാളുകളാണുള്ളത്. ഇവർ ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങളും ബന്ധങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യപ്രദമാകാൻ ഇടയാകുന്നത്. പിന്നെ ഇവർക്ക് മുത്തും മാണിക്കും ഇവർ ധരിക്കാൻ പാടില്ല. ഇത്രയും വിശദമായിട്ടാണ് നമ്മൾ ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ വിവരങ്ങൾ പറയുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുള്ളവർ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് സമയം സാഹചര്യം കിട്ടുന്നതനുസരിച്ച് ഞാൻ അതിന് മറുപടി തരാം. ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായ ഒരു ഫലങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഗ്രഹനിലയിലും ഒക്കെയുള്ള സ്ഥിതി അനുസരിച്ചൊക്കെ ചിലപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വരാം. എന്നാലും പൊതുവിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കിട്ടുന്ന ഒരു സ്വഭാവ സവിശേഷതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വിഷയം വളരെ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ധരിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.